കാണുക മാത്രമല്ല നിന്നെ കുറിച്ചുള്ള കാര്യം ഉദ്ദേശം പർപ്പസും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നിന്നെ അറിയുക മാത്രമല്ല, ആ ഫോർ നോളജ് മാത്രമല്ല. അടുത്ത ഭാഗത്ത് പറയുന്നത് ഗർഭമാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിനു മുന്നമേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ച് ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവനെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുകയാണ്. പലരെയും ഞാൻ പലയിടങ്ങളിലും വെച്ച് കാണുമ്പോൾ ചിലരൊക്കെ ബിസിനസ്സിൽ കുഴഞ്ഞു കിടക്കുകയാണ്, അവൻ്റെ ബിസിനസ് സക്സീഡഡ് ആകുന്നില്ല. മറ്റു ചിലർ ദുശീലങ്ങളിൽ കിടക്കുന്നു, മദ്യപാനത്തിൽ അടിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ തന്നെ ബോധ്യമാകും ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ ഇവൻ ഇതുവരെ പ്രവേശിച്ചിട്ടില്ല. ഇവൻ മദ്യപാനത്തിൽ തീരേണ്ടവനാണോ? അല്ലേ, അല്ല. അവനെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പർപ്പസുണ്ട്. ആ പർപ്പസിനെ കുറിച്ച് അവനൊരു വെളിപ്പാട്, ഒരു റെവലേഷൻ കിട്ടുകയാണെങ്കിൽ, അവൻ ആ പർപ്പസിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ അവന് വിജയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ കുടുംബത്തിന് വിജയമുണ്ട്. നിന്റെ കുടുംബം കുഴഞ്ഞു മറിയുവാൻ വേണ്ടിയല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നിന്റെ തലമുറകൾ വഴിതെറ്റിപ്പോകുവാൻ വേണ്ടിയല്ല നിന്റെ തലമുറകളെ കർത്താവ് നിനക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ജോലിയിൽ അസമാധാനം തുടരുവാൻ വേണ്ടിയല്ല കർത്താവ് നിനക്ക് ആ ജോലി നൽകിയിരിക്കുന്നത്. നിന്റെ ബിസിനസ് തകർന്നു പോകുവാൻ വേണ്ടിയല്ല നിന്നെ കർത്താവ് ബിസിനസ്സിലാക്കിയിരിക്കുന്നത്. അവിടെ നിനക്ക് വിജയം തരുവാൻ കർത്താവിന് ഉദ്ദേശമുണ്ട്. നീ അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴുള്ള പരാജയങ്ങൾ വഴിമാറുവാനിട വരും. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളിലേക്ക് നീ വരികയാണെങ്കിൽ ആ തകർച്ച വഴിമാറാൻ പോകുകയാണ്.
ആമേന്. എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള വളരെ വർഷങ്ങൾക്ക് മുന്നമേ ബിസിനസ്സിൽ തകർന്ന് ആത്മഹത്യയ്ക്ക് വേണ്ടി പോയ സഹോദരന് തന്നെ വണ്ടി ഓടിച്ചു പോകുന്നത് ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് ചെയ്തിരിക്കുന്നതിനാൽ ഭാര്യയ്ക്ക് കുറച്ച് പൈസ കിട്ടും. താൻ മരിച്ചു പോയാൽ കുറച്ച് പൈസ ഭാര്യയ്ക്ക് കിട്ടും. അങ്ങനെ ഭാര്യയും കുഞ്ഞുങ്ങളും സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതിയാണ് താൻ വാഹനം ഓടിച്ചു പോകുന്നത്. വാഹനം ഓടിച്ച് ഏതെങ്കിലും ട്രക്കിൻ്റെ മുൻപിൽ സ്പീഡിൽ ചെന്ന് ഇടുകിയ വാഹനാപകടത്തിൽ മരിച്ചു. ആ റിപ്പോർട്ട് മാത്രം മതി ഇൻഷുറൻസിൽ നിന്ന് ക്ലെയിം ലഭിക്കുവാൻ വേണ്ടി. പക്ഷേ ആ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് ബൈബിൾ അറിയാത്ത ആ മനുഷ്യൻ കാറിനകത്തൊരു ശബ്ദം കേട്ടു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഒടുവിൽ തപ്പിപ്പിടിച്ചത് മനസ്സിലാക്കിയത് ബൈബിളിലെ ഒരു ശബ്ദമാണെന്ന് മനസ്സിലാക്കി. ബൈബിളിലെ ശബ്ദമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ബൈബിൾ പ്രഭാഷണങ്ങളുള്ള ഇടത്തേക്ക് പോകുവാനിടയായി. കൂട്ടുകാരോടുകൂടെ പോയി. പോക്കറ്റിൽ സിഗരറ്റ് പാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. സിഗരറ്റ് ലാമ്പൊക്കെ പോക്കറ്റിലുണ്ട്, അതുമായിട്ടാണ് പോകുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ പ്രസംഗിക്കുന്ന ആളും ആദ്യം പറഞ്ഞ വാക്ക്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. അത് കേട്ടപ്പോൾ അവൻ മനസ്സിലായി, ഞാൻ കാറിൽ കേട്ട ശബ്ദമാണല്ലോ. അന്ന് അവൻ്റെ പോക്കറ്റിലെ സിഗരറ്റിൻ്റെ അവസാനത്തെ ദിവസമായിരുന്നു. അവൻ്റെ പോക്കറ്റിലെ സിഗരറ്റ് ലാമ്പിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അതിനുശേഷം അത് പോക്കറ്റിൽ കയറിയിട്ടില്ല. ആമേൻ. ദൈവവചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ടാൽ മാത്രം മതി ചില ദുശീലങ്ങളുടെ കെട്ടുകൾ പൊട്ടുവാൻ. ആർക്കെങ്കിലും ജയിക്കുവാൻ കഴിയാത്ത ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ ആ ദുശീലങ്ങളുടെ കെട്ടുകൾ പൊട്ടട്ടെ. വചനത്തിൻ്റെ ശക്തി മാത്രം മതി. ആ വചനം നീ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണെങ്കിൽ വചനത്തിൻ്റെ ശക്തിയാൽ ആ കെട്ടുകൾ പൊട്ടുവാനിടവരും. ദുശീലം, മറ്റ് ആവശ്യമില്ലാത്ത ശീലങ്ങൾ ഒന്നും കൂടാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും. 14 ചെക്ക് കേസുള്ള മനുഷ്യനായിരുന്നു. പോലീസുകാർ പുറകെ നടന്ന മനുഷ്യനായിരുന്നു. പക്ഷേ ആ മനുഷ്യനെ കർത്താവിൻ്റെ പാതയിലേക്കും പർപ്പസിലേക്കും വന്നപ്പോൾ അതിൽ നിന്ന് മുഴുവൻ കർത്താവ് വിടുവിച്ച് പുറത്തെടുത്ത് തൻ്റെ ബിസിനസ്സിൽ സമർത്ഥമാകുന്ന അനുഗ്രഹം കൊടുത്ത് കടം മുഴുവൻ വീട്ടി തന്നെ ഒരു പാസ്റ്ററാക്കി ലോകത്തിൽ ഇന്ന് വരെ പോയിട്ടില്ലാത്ത രാജ്യങ്ങളിലെല്ലാം അയച്ച്. താന് ചില രാജ്യങ്ങളിലൊക്കെ പോയിരിക്കുന്നത് 35 പ്രാവശ്യമൊക്കെയാണ്. അങ്ങനെ യാത്ര ചെയ്യുവാൻ കർത്താവ് തനിക്ക് മുൻപിൽ വഴികളെ തുറന്നുകൊടുത്ത് ആ ഉയർച്ചയുടെ പാതയിൽ ഇന്നും അദ്ദേഹം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. താൻ സഭാശുശ്രൂഷയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ രഹസ്യം എന്താണ്? ഈ മനുഷ്യൻ ഒരു ട്രക്കിൻ്റെ അടിയിൽ കിടന്ന് മരിച്ചു പോകേണ്ടതല്ലേ? പീസ് പീസായി ശരീരമെടുത്തിട്ട് ഇൻഷുറൻസുകാർ വന്ന് ക്ലെയിം ചെയ്യേണ്ടതല്ലേ? പക്ഷേ അവൻ്റെ ഹൃദയത്തിൽ എങ്ങനെയോ ഒരു ദൈവശബ്ദം വെളിപ്പെട്ടു വരുവാനിടയായി. അവൻ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ തകർച്ചയിൽ നിന്ന് അവൻ പുറത്തു വന്നു. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി ദൈവം ഒരു പദ്ധതി ക്രമീകരിച്ചിട്ടുണ്ട്. ആ പദ്ധതിയിലേക്ക് നീ വരികയാണെങ്കിൽ നീ പ്രയോജനമില്ലാതെ പോകത്തില്ല. പ്രയോജനമില്ലാതെ നീ അവസാനിക്കത്തില്ല. നിന്റെ ഇപ്പോഴുള്ള തകർച്ചയുടെ നടുവിൽ തന്നെ ദൈവത്തിൻ്റെ ഒരു നന്മ വെളിപ്പെടാൻ പോകയാ. ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തെ മാത്രം മതി കർത്താവിന് അനുഗ്രഹിക്കുവാൻ കഴിയും. അവിടെ ഒരു അനുഗ്രഹം വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആ തകർന്ന ഇടത്ത് തന്നെ നീ തല ഉയർത്തുവാൻ പോകുകയാണ്. നിനക്കൊരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ, നീ ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് വരികയാണെങ്കിൽ, ഈ യാക്കോബ് ദൈവപദ്ധതിയിൽ നിന്ന് ഓടിപ്പോയൊരു മനുഷ്യനാണ് പഴയ നിയമത്തിൽ. എന്നാൽ ആ എബോക്ക് നദീതീരത്ത് വെച്ച് ആ കൂട്ടിമുട്ടൽ എൻകൗണ്ടർ ഉണ്ടായപ്പോഴാണ് പിടിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഈ മനുഷ്യൻ ടാറ്റായെയും ബിർളായെയും പോലെ ധനികനാകുന്ന മനുഷ്യനാണ്. ഈ ഇന്നത്തെ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ അതേപോലെ സമ്പന്നനാണ് യാക്കോബ്. യാക്കോബിൻ്റെ ആടുമാടുകൾ, തൻ്റെ സമ്പത്ത്, തൻ്റെ ദാസന്മാർ, അങ്ങനെ ഭയങ്കര സമ്പന്നനാകുന്ന ഒരു മനുഷ്യനാണ്. ആ സമ്പന്നനാകുന്ന മനുഷ്യനാണ് കർത്താവിനെ കാര്യം പിടിച്ചിട്ട് പറയുന്നത്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഞാൻ പലയിടങ്ങളിലും പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ പ്രിയമുള്ളവരെ, കാശല്ല അനുഗ്രഹം, വലിയ വീടല്ല അനുഗ്രഹം, നല്ല വില കൂടിയ കാറല്ല അനുഗ്രഹം, അമേരിക്കയിലെ ഒരു വീസയല്ല അനുഗ്രഹം എന്ന് പറയുന്നത്. അനുഗ്രഹം ഒരു പേഴ്സണാണ്. ആ പേഴ്സൻ്റെ പേര് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിഞ്ഞോ, യേശു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അനുഗ്രഹം ഒരു പേഴ്സണാണ്. ജീസസ് ആണ് അനുഗ്രഹം എന്ന് പറയുന്നത്. ആ പേഴ്സണെയാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ സഹായിക്കാൻ വരുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു മുൻപ്. അവർ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ അവർക്ക് 2000 രൂപ കൊടുക്കും. അവർ പല വീടുകളിൽ പോയി വർക്ക് ചെയ്യും. അങ്ങനെ ഏകദേശം 6,000-8,000 രൂപ ഒരു മാസം വരെ അവർക്ക് ലഭിക്കുന്നുണ്ട്. അവരെന്നോട് ഒരു ദിവസം വന്ന് പറഞ്ഞ്, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം, ഒരനുഗ്രഹവുമില്ല, ഒരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, 8,000 രൂപയെ കിട്ടുന്നുള്ളൂ, ഒരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അവർക്ക് ഒരു അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു.
അവരുടെ ആ ഭാഷയിൽ 8000 രൂപ പോരാ, ഒരു 10-15000 രൂപ കിട്ടണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത്. അങ്ങനെ അവർ അനുഗ്രഹിക്കപ്പെടുക എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ എന്തായാലും അവരുടെ ആവശ്യം മനസ്സിലാക്കി ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നൊരു മോനെ വിളിക്കുവാനിടയായി. അവനോട് പറഞ്ഞു, പാസ്റ്ററെ 100000 രൂപയാണ് എൻ്റെ ശമ്പളം എന്ന് പറയുന്നത്, മാസാവസാനം പണം എവിടെ പോകുന്നെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, വീട്ടുവേല ചെയ്യുന്ന സഹോദരിക്ക് 8000 രൂപ തികഞ്ഞു പറ്റുന്നില്ല, ബാംഗ്ലൂരിൽ IT കമ്പനിയിലുള്ള മനുഷ്യന് ആ മകന് 100000 രൂപ തികഞ്ഞു പറ്റുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുക, ഇത് ശരിയായി സംഭവിച്ച കാര്യമാണ്. ട്രിവാൻഡ്രത്തു നിന്ന് വേറൊരാളെന്നെ വിളിക്കുവാനിടയായി, ഒരു ലേഡിയാണ്. അവർ ഞങ്ങളുടെ ഫാമിലി ബിസിനസ്, ആ ബിസിനസ്സിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താണ് ബിസിനസ്, ഇന്ന ഇന്ന ബിസിനസ് നടത്തുന്നത്, എത്ര നിങ്ങളുടെ ആനുവൽ ടേൺ ഓവർ? 20 കോടി രൂപയാണ് ഞങ്ങളുടെ ആനുവൽ ടേൺ ഓവർ. പക്ഷേ പാസ്റ്ററെ, കടം മാറിയ ദിവസമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, 20 കോടിയോ 100000മോ 8000മോ അല്ല അനുഗ്രഹം. അനുഗ്രഹം ഒരു പേഴ്സണാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിന്റെ പോക്കറ്റിൽ ഒന്നുമില്ലെങ്കിൽ പോലും യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ 20 കോടി ഉള്ളവനേക്കാളും വിശ്വാസമുള്ളവർ പ്രതികരിക്കുവാൻ കൃപയുള്ളവരുണ്ടെങ്കിൽ പ്രതികരിക്കും. യേശുവിനെ നിനക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, യേശുവിനെ നിനക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, യേശു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, യേശുവിനോട് കൂടെയുള്ളൊരു യാത്രയാണ് നീ നടത്തുന്നത് എങ്കിൽ, യേശു നിനക്ക് നൽകുന്ന വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് നീ നടക്കുന്നത് എങ്കിൽ, പോക്കറ്റിൽ ഒരു പൈസ ഇല്ലെങ്കിൽ പോലും, വലിയ ബോർഡ് എഴുതുവാൻ നിനക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും, ഈ പറയുന്നതുപോലെ തലയെടുപ്പുള്ള ജോലിയൊന്നും ഇല്ലെങ്കിൽ പോലും, നിന്റെ ഹൃദയത്തിൽ ഉയരുന്നൊരു അനുഗ്രഹത്തിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ ഒരു തിരയുണ്ട്, അനുഗ്രഹത്തിൻ്റെ ആ ഒരു സ്വാധീനമുണ്ട്. അത് ലോകത്തിൽ വേറെ ഒന്നിനും നൽകി തരുവാൻ കഴിയത്തില്ല, ഒരു വസ്തുവിന് നൽകി തരുവാൻ കഴിയത്തില്ല, പണത്തിന് നൽകി തരുവാൻ കഴിയത്തില്ല, ജോലിക്ക് നൽകി തരുവാൻ കഴിയത്തില്ല, സ്ഥാനമാനങ്ങൾക്ക് നൽകി തരുവാൻ കഴിയത്തില്ല. അത് ലഭിച്ചിട്ടില്ലാത്തവർ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ ഇപ്പോൾ അത് നിങ്ങൾക്ക് സ്വന്തമായി തീരുവാൻ ഇടവരട്ടെ. വാതുറ നൽമാവിൽ അല്പസമയം ദൈവത്തെ സ്തുതിച്ചോ. അശൂന്യതകൾ മാറി യേശുവിനാലുള്ളൊരു നിറവ് നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടവരട്ടെ. ദുഃഖങ്ങൾ മാറി യേശുവിനാൽ ലഭിക്കുന്ന ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടവരട്ടെ. പരാതികൾ മാറി യേശുവിനാൽ പുറപ്പെടുന്ന സ്തോത്രങ്ങൾ നിങ്ങളുടെ അധരത്തിലൂടെ പുറപ്പെടുവാൻ ഇടവരട്ടെ. ഇപ്പോൾ നിങ്ങളുടെ മുൻപിലുള്ള ആ തകർച്ചയെ നിങ്ങൾ നോക്കുക, നോക്കിയിട്ട് അതിനെ നോക്കിയിട്ട് നിങ്ങൾ പറ, നീ നന്മയായി തീരാൻ പോകുകയാണ്. ഒരു സാധ്യതയും കാണത്തില്ലായിരിക്കും, പക്ഷെ നീ നോക്കി ധൈര്യമായിട്ട് പറ, നീ നന്മയായി തീരാൻ പോകുകയാണ്. നിന്റെ വീട്ടിലെ ഒരു പ്രശ്നമായിരിക്കാം, നിന്റെ ഭവനത്തിലെ ഒരു റിലേഷൻഷിപ്പിലെ പ്രശ്നമായിരിക്കാം. നീ ആ റിലേഷൻഷിപ്പിലെ പ്രശ്നത്തെ നോക്കി നീ പറ, നീ നന്മയായി തീരാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കാം, നിന്റെ അശൂന്യമാകുന്ന പോക്കറ്റിനെ നോക്കിയിട്ട് നീ പറ, ഈ പോക്കറ്റ് നന്മയായി തീരാൻ പോകുകയാണ്. ഈ പോക്കറ്റിൽ നിന്ന് ഞാൻ അനേകായിരങ്ങൾക്ക് ആമേൻ അനുഗ്രഹം കൊടുക്കുന്ന ഒരു നന്മയാക്കി കർത്താവ് ഈ പോക്കറ്റിനെ മാറ്റുവാൻ പോകുകയാണ്. ദൈവത്തെ നീ സ്നേഹിക്കുന്നുണ്ടോ? നീ ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം വിളിക്കപ്പെട്ട വ്യക്തിയാണോ? കർത്താവ് നിന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കാൻ പോകുകയാണ്. അബ്രഹാമിനെ കർത്താവ് വിളിച്ചത്, അബ്രഹാമേ ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് മാത്രമല്ല പറഞ്ഞത്, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കുമെന്നാണ് പറഞ്ഞത്. ഒരുപാട് ചെറുപ്പക്കാരെ എനിക്ക് ഇതിൻ്റെ നടുവിൽ കാണാൻ കഴിയുന്നുണ്ട്, അവരൊക്കെ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടേണ്ടവരാണ്. അപ്പം നിങ്ങളൊരു അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ഇരിക്കരുത്. ഇപ്പോൾ രോഗിയായിട്ടുള്ള ഒരാളിവിടെ കാണുമായിരിക്കാം, അവർക്കൊരു രോഗസൗഖ്യം കിട്ടുകയാണെങ്കിൽ കർത്താവ് അവരെ അനുഗ്രഹിച്ചു, കർത്താവിൽ നിന്നൊരു അനുഗ്രഹം അവർ പ്രാപിച്ചു. എന്നാൽ ഇവിടെ മറ്റു ചിലർ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ഇരിക്കരുത്, ഒരനുഗ്രഹം ആകുവാൻ വേണ്ടി ഇരിക്കണം. നിന്നെ കർത്താവ് ഒരു അനുഗ്രഹമാക്കാൻ പോകയാൽ, നീ ഒരു അനുഗ്രഹം പ്രാപിക്കുന്ന നിലവാരത്തിലല്ല, നിന്നെ കർത്താവ് ഒരു അനുഗ്രഹമാക്കുവാൻ പോകയാൽ. ഒരു വലിയ ആത്മശക്തിയുടെ പകർച്ച ഇവിടെ സംഭവിക്കുന്നുണ്ട്. നിങ്ങളൊരു പകർച്ച പ്രാപിക്കണം. ഈ പകർച്ച എന്ന് പറയുന്നതിനകത്ത് അങ്ങനെ തന്നെ കോഴിപ്പനിക്ക് പകരാൻ കഴിയുമെന്നുണ്ടെങ്കിൽ പിന്നെ അഭിഷേകത്തിന് പകർച്ചയില്ലേ? ഭാരമുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, നല്ല ഹൃദയ വ്യാകുലത കൊണ്ടൊരു ഭാരമുള്ളൊരു വ്യക്തിയാണ് അവർ. ഞങ്ങളുടെ അടുക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ മരുന്ന് നിർദ്ദേശിക്കുന്ന അറിയാമോ? നല്ലതുപോലെ ആത്മാവിൽ ആരാധിക്കുക, ഉറപ്പായിട്ടും ആ ഭാരം അവരെ വിട്ടുപോകുവാനിടവരും.
എൻ്റെ ഒരു സുഹൃത്ത് ഒരു പാസ്റ്റർ, അദ്ദേഹം ഇന്ന് വളരെ പ്രയോജനപ്പെടുന്ന ഒരു ദേവദാസനാണ്. തനിക്ക് ഭയങ്കര ഭാരമുണ്ടായി, വ്യാകുലത കയറി. അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വ്യാകുലത കയറിയിട്ട് അന്നേരം അവിടെയുള്ള എക്യുപ്മെൻ്റ് ഉണ്ടായിരുന്നു, അവർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്ലഡ് പ്രഷർ കൂടി. തനിക്ക് ബ്ലഡ് പ്രഷർ ഇല്ല, ബ്ലഡ് പ്രഷർ ഇല്ലാത്ത ആൾക്ക് ബ്ലഡ് പ്രഷർ തുടങ്ങി. അപ്പോൾ വിളിയായിരുന്നു, ബ്ലഡ് പ്രഷർ തുടങ്ങി, ഇനി മുതൽ ഞാൻ ബ്ലഡ് പ്രഷർ ഉള്ളവനായിട്ട് ജീവിക്കേണ്ടതായിട്ട് വരുമെന്ന് താൻ ചിന്തിക്കുവാനിടയായി. എന്നാൽ കൊച്ചുമോനുണ്ടായിരുന്നു, അവൻ പ്രവാചകനായിരുന്നു. അവൻ പ്രവചിച്ച് ആത്മാവിൽ പപ്പായോട് പ്രവചിച്ചു, പറഞ്ഞു, അപ്പ ആരാധിച്ചാൽ മതി, ഇപ്പോൾ ബ്ലഡ് പ്രഷർ പോകുന്നു. അവരാത്മാവിൽ ആരാധിക്കുമ്പോൾ ഒരു മണ്ണിര കയ്യിലൂടെ ഇഴഞ്ഞു പോകുന്നത് പോലെ എന്തോ ഒന്ന് തൻ്റെ കയ്യിൽ നിന്ന് ഇഴഞ്ഞു പുറത്തുപോയി. വീണ്ടും അളന്നപ്പോൾ പ്രഷർ ഇല്ല, പ്രഷർ നോർമൽ. ബ്ലഡ് പ്രഷർ ഹൈ പോയത് നോർമൽ ആകുവാൻ ഇടയായി. അതേപോലെ ഇന്ന് പകൽ പലരുടെയും ഉള്ളിലുള്ള ഭാരങ്ങൾ, നാളെ എന്തായി തീരും, ഭാവി എന്തായി തീരും, ഫൈനാൻസ് എന്തായി തീരും, ആ ഭാരങ്ങൾ ഇപ്പോൾ നിന്നെ വിട്ടു പുറത്തു പോകും. നിന്നെ കർത്താവ് അനുഗ്രഹമാക്കാൻ പോകുകയാണ്, അനുഗ്രഹമാക്കാൻ പോകുകയാണ്. യാക്കോബിന്റെ പേര് മാറ്റിയതുപോലെ നിന്റെ പേര് ഇസ്രയേൽ എന്ന് കർത്താവ് മാറ്റുവാൻ പോകുകയാണ്. ഈ യാക്കോബ്, യാക്കോബിന് ആ എൻകൗണ്ടർ കൂടെ പറയുകയാണ്. എൻകൗണ്ടറിൽ യാക്കോബ് കർത്താവിനെ കണ്ടുമുട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവൻ യാക്കോബായി ജീവിച്ച് യാക്കോബായിട്ട് മരിക്കുമായിരുന്നു. എന്നാൽ യേശുവുമായിട്ടൊരു കൂട്ടിമുട്ടൽ ഉണ്ടായതോടുകൂടെ ഇസ്രയേലായി മാറുവാനിടയായി. അതുതന്നെയാണ് പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയിൽ സംഭവിക്കുന്നത്. ഗലാത്തി ലേഖനം 1:15 നിന്ന് വായിക്കുവാൻ കഴിയുന്നുണ്ട്. പൗലോസ് പറയുന്നത്, എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച്. അപ്പോൾ ഈ പൗലോസിനെ വിളിച്ചത് നമ്മൾ വിചാരിക്കുന്ന ദമസ്കോസിൻ്റെ പടിവാതിൽക്കിലേക്ക് പോകുന്ന സമയത്തായിരിക്കും പൗലോസിനെ വിളിച്ചതെന്നാണ് നാം ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, ഇദ്ദേഹത്തെ കർത്താവ് ഇവിടെ വെച്ച് കണ്ടതാണ്, ജനനം മുതൽ തന്നെ കണ്ടതാണ്. ജനനം മുതൽ തന്നെ എന്നെ വേർതിരിച്ചു വിളിച്ചു, ജനനം മുതൽ തന്നെ ഇവനെ സെപ്പറേറ്റ് ചെയ്തു. സെപ്പറേറ്റ് ചെയ്തിട്ട് കർത്താവ് ജനിച്ചപ്പം മുതൽ പുറകെ നടന്ന് വിളിക്കുക, ശൗലേ ശൗലേ, എനിക്ക് നിന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, നീ ഇങ്ങോട്ട് തിരിഞ്ഞേ. ശൗലിന് സമയമില്ല. ശൗല് ലോകത്തിൽ പല കാര്യങ്ങളിൽ വ്യാപൃതനായി നടക്കുകയാണ്. അവൻ്റെ 15 അവൻ്റെ പുറകെ നടന്ന്, ശൗലേ ശൗലേ, എനിക്ക് നിന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. അവന് സമയമില്ല, അവൻ ലോകത്തിൻ്റെ പിന്നാലെ ഓടി നടക്കുകയാണ്. ഒടുവിൽ നിർവാഹമില്ലാതെയാണ് അവസാനം കർത്താവ് തീരുമാനിച്ചു, ഇവനെ ഞാൻ ഇത്ര വർഷം, 30 കാണുമായിരിക്കാം, 32 കാണാമായിരിക്കാം, 32 ഞാൻ എല്ലാ ദിവസവും എൻ്റെ പുറകെ നടന്ന് വിളിച്ചിട്ടും ഇവൻ വിളി കേട്ടില്ല. എന്നാൽ ഇവൻ ഇന്ന് എൻ്റെ വിളി കേൾക്കത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യം ഞാൻ സൃഷ്ടിക്കാൻ പോകുകയാണ്. അപ്പോൾ പല സാഹചര്യങ്ങളും നമ്മുടെ മുന്നിൽ പരിഹരിക്കപ്പെടാൻ വയ്യാത്ത സാഹചര്യങ്ങൾ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? കർത്താവിൻ്റെ വിളി കേൾക്കാൻ വേണ്ടിയാണ്. ബാങ്കുകാരൻ്റെ വിളി കേട്ടിട്ട് പരിഹരിക്കപ്പെട്ടില്ല, ആശുപത്രിക്കാരൻ്റെ വിളി കേട്ടിട്ട് പരിഹരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ സാഹചര്യത്തിൽ നീ ഇപ്പോഴെങ്കിലും യേശുവിൻ്റെ വിളി കേൾക്കുകയാണെങ്കിൽ വാ, നിനക്ക് പ്രതിസന്ധിയോടുകൂടെ ജീവിക്കേണ്ട കാര്യമില്ല. ഇന്ന് കർത്താവ് നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ നടുവിൽ, അത്ഭുതകരമാകുന്ന അളവിൽ ഇതിൻ്റെ നടുവിലുണ്ട്. കർത്താവ് നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇന്നിവിടെ ഇറങ്ങി വന്ന് കർത്താവ് നിങ്ങൾക്ക് ചിലത് തരികയാണ്. പക്ഷേ ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ മറക്കരുത്. കർത്താവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നു, ഇറങ്ങി വന്ന് നിങ്ങൾ ചോദിക്കാതെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ തരികയാണ്. ഇത് ലഭിച്ചതിന് ശേഷം നിങ്ങൾ അതാതിടങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലണം. കർത്താവ് നിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നതുപോലെ നീ കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് കയറി ചെല്ലണം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും എന്തെങ്കിലും കർത്താവ് ഇറങ്ങി വരുന്നിടത്ത് പോകാൻ വേണ്ടി ഇരിക്കരുത്. ഐ മീൻ, ഇന്ന് ഇറങ്ങി വന്ന് നിന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കയറി ചെല്ലുവാൻ നിനക്കൊരു ബാധ്യതയുണ്ട്. ഇന്ന് നിനക്കൊരു സൗഖ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നാളുകളിൽ നീ മുഖാന്തരം മറ്റുള്ളവരെ അനുഗ്രഹിക്കപ്പെടുവാൻ നീ മറ്റുള്ളവരെ സൗഖ്യമാക്കണം. ഐ മീൻ, അതിന് സഹായകരമാകുന്ന നിലയിൽ ഈ സമാപന മിനിറ്റുകളിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് നിങ്ങൾക്ക് ചിലത് തരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പച്ചവെള്ളമേ ഉള്ളൂ എങ്കിൽ പോലും സാരമില്ല, അതിനെ വീഞ്ഞു പോലാക്കി കർത്താവ് തരാൻ വിശ്വസിക്കുന്നു. നിൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്നുണ്ടെങ്കിലും സാരമില്ല, നിൻ്റെ പക്കൽ ആമീൻ ഉള്ള പഴയ തുരുമ്പിച്ച വടിയാണേലും കുഴപ്പമില്ല, അതിനെക്കൊണ്ട് കർത്താവിന് ഒരു രാജ്യത്തെ വിടുവിക്കുവാൻ കഴിയും. വാ, നിൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, ഒരു പുതപ്പ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് മാത്രം മതി, ആ പുതപ്പ് കൊണ്ട് ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും. നിൻ്റെ പക്കലുള്ളതിൻ്റെ മേൽ ഇപ്പോൾ ഒരു സ്പർശനത്തെ കർത്താവ് അയക്കാൻ പോകുകയാണ്, ഒരു പകർച്ചയെ കർത്താവ് അയക്കാൻ പോകുകയാണ്. ഓ യെസ്, നിൻ്റെ ചരിത്രം മാറുന്ന നിലവാരത്തിൽ
പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഒരു പകർച്ച അയക്കാൻ പോകുകയാണ്. ഇവിടെ കയറിയിരിക്കുന്ന ആമേൻ മക്കളെ കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാ തൊടുകയാണ്. ഇവർ ആമേൻ ഈ നല്ല പ്രായത്തിൽ തന്നെ കർത്താവിൻ്റെ ശക്തി ഏറ്റെടുക്കുവാൻ തക്കവണ്ണം അവർ തയ്യാറാകുന്നു എങ്കിൽ അവരെക്കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ട്. പൗലോസ് 32-35 വയസ്സായതിനു ശേഷമാണ് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവിലേക്ക് തിരിഞ്ഞത്. എന്നാൽ അതിനുശേഷമുള്ള സമയം കൊണ്ട് കർത്താവ് ഒരു വലിയ കാര്യം ചെയ്തെടുക്കുവാനിടയായി. നല്ല യൗവനത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം ഇവരുടെ മേൽ വരുന്നുവെങ്കിൽ കർത്താവിന് നിങ്ങളെക്കുറിച്ച് ഭയങ്കര ഉദ്ദേശമുണ്ട് എന്ന് ഞാൻ അടിവരയിട്ട് ഓർപ്പിക്കുകയാണ്. അതിന് തക്കവണ്ണമുള്ളത് ചില നിങ്ങളുടെ മേൽ കർത്താവ് ഇപ്പം തരാൻ പോകുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചാബിലായിരുന്നു. പഞ്ചാബിൽ ആമേൻ പത്താൻകോട്ട് എന്ന് പറയുന്ന സ്ഥലത്തും ഗുരുദാസ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തും ശുശ്രൂഷിക്കാൻ കർത്താവ് എനിക്കൊരു അവസരം നൽകി തന്നു. ഞാൻ പത്താൻകോട്ടായിരുന്നപ്പോൾ വിക്രം ഷാ എന്ന് പറയുന്ന ഒരു പഞ്ചാബി പാസ്റ്ററുടെ സിഖ് വിഭാഗത്തിൽ നിന്ന് യേശുവിനെ കണ്ടുമുട്ടിയ സഹോദരൻ്റെ അവിടെ ആ ചോച്ചിലാണ് ഞാൻ ശുശ്രൂഷിച്ചത്. ഈ വിക്രം ഷായുടെ കൂടെ അവിടെ താമസിച്ച് ഞാൻ അവിടെ ശുശ്രൂഷിക്കുമ്പോൾ ഒന്നാമത്തെ ദിവസം ഞാൻ ശുശ്രൂഷിച്ചു, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടു. രണ്ടാം ദിവസം ഞാൻ ശുശ്രൂഷിച്ചു, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി. മൂന്നാം ദിവസം ഞാൻ ശുശ്രൂഷിച്ചു. അതിൻ്റെ അവസാന ഭാഗമാകുമ്പോൾ എനിക്കിങ്ങനെ ഹൃദയത്തിലൊരു പ്രേരണ ഉണ്ടാകുകയാണ്. ഇവിടെ നിന്ന് റൂമിലേക്ക് അങ്ങ് പോവുകയാണ്. ഞാനപ്പോൾ ആ ഭാഗം മുന്നോട്ട് കൊണ്ടുപോകും. എനിക്കറിയത്തില്ല എന്താണ് അവിടെ ഒരു ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടാകുവാനിടയായി. ഞാൻ പെട്ടെന്ന് വിക്രം ഷായുടെ കയ്യിൽ മൈക്ക് കൊടുത്തിട്ട് റൂമിലേക്ക് പോകുവാനിടയായി. റൂമിൽ ചെന്നതിന് ശേഷം ഞാൻ വിശ്രമിക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ടും വിക്രം ഷാ വരുന്നില്ല. 45 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വിക്രം ഷാ കയറി വരുന്നത്. ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ച്. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ എൻ്റെ കയ്യിൽ മൈക്ക് തന്നതോടുകൂടെ ആത്മാവോടെ ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവിൻ്റെ പദ്ധതി അന്ന് അതായിരുന്നു. അവിടെ മനുഷ്യനാകുന്ന ഫിന്നി സ്റ്റീഫനെ അല്ല കർത്താവിന് അപ്പോൾ വേണ്ടത്, അടുത്ത തലമുറയെ കർത്താവിന് എഴുന്നേൽപ്പിക്കണം. പഴയ നേതൊരു ശൗലുണ്ട്, രാജാവായിരുന്ന ശൗല്. അവൻ അപ്പൻ്റെ കഴുതയെ അന്വേഷിച്ചാണ് ഇറങ്ങിത്തിരിച്ചത്. അപ്പൻ്റെ കഴുതയെ കാണാതെ പോയി. അപ്പൻ്റെ കഴുതയെ കാണാതെ പോയി ഇറങ്ങിത്തിരിച്ചപ്പോൾ വഴിയിൽ വെച്ച് ഒരാളെ കണ്ടുമുട്ടി പ്രവാചകനാക്കുന്ന ശമുവേലിനെ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നീ കഴുതയുടെ കാര്യമൊക്കെ മറന്നു കള, കഴുതയൊക്കെ കിട്ടി, പക്ഷെ ഇപ്പോൾ നിന്നെ കർത്താവ് നോട്ടം ഇട്ടിരിക്കുകയാണ്. അതേപോലെ നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്ന നിങ്ങളുടെ ആ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന വിഷയമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം മാറിപ്പോയി. അതൊക്കെ പോയി. സാമ്പത്തിക പ്രശ്നമാകട്ടെ, വീട്ടിലെ പ്രശ്നമാകട്ടെ, ഹസ്ബൻഡിൻ്റെ പ്രശ്നമാകട്ടെ, അതിൻ്റെ മേൽ കർത്താവ് പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പം മറ്റൊരു കാര്യം കർത്താവ് ചെയ്യാൻ പോകുകയാണ്. അത് വിട്ടുകള, നിന്റെ മേലൊരു അഭിഷേകം വരാൻ പോകുകയാണ്. നിന്റെ മേലൊരു പകർച്ച ഇപ്പോൾ കർത്താവ് അയക്കാൻ പോകുകയാണ്. നീ കൈവച്ചാലും രോഗി സൗഖ്യമാകുന്ന ഒരു ദൈവപ്രവർത്തി. നിങ്ങൾക്കറിയാം മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. ഈ വടിയുമായിട്ടാണ് 40 വർഷം ആടുകളെ മേയിച്ചത്. കർത്താവ് ഹോരേബിൻ്റെ പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് കർത്താവിൻ്റെ ശ്രദ്ധ പിടിച്ച് പറ്റുവാൻ വേണ്ടിയാണ് തീ അവിടെ ഇറങ്ങിയത്. ഇവൻ വിളിച്ചാൽ ഇനി കേൾക്കത്തില്ല. 40 വയസ്സുള്ളപ്പോൾ ഇവൻ സ്വന്തം ശക്തി ഉപയോഗിച്ച് മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തി പരാജയപ്പെട്ടു പോയി. പരാജയപ്പെട്ടതിന് ശേഷം ഈ 40 വർഷം, ഓ എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ചെയ്യാനില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ അങ്ങ് തീരാൻ പോകുന്നു എന്നുള്ള നിലപാടിൽ അവൻ ജീവിക്കുകയാണ്. ഇവൻ്റെ പുറകെ നടന്ന് മോശയെ 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 എന്ന് വിളിച്ചാലൊന്നും ഇവൻ വിളി കേൾക്കത്തില്ല. അതിനാൽ ഇവൻ്റെ അറ്റൻഷൻ ശ്രദ്ധ കിട്ടുവാൻ വേണ്ടിയാണ് കർത്താവ് തീരുമാനിച്ചു. ഇവൻ്റെ ശ്രദ്ധ എങ്ങനെയെങ്കിലും ഞാൻ പിടിച്ചെടുക്കുവാൻ പോകുകയാണ്. അതിനുവേണ്ടിയാണ് മുൾപ്പടർപ്പിൽ തീയിറക്കിയത്. പ്രൈസ് ദി ലോർഡ്. ആ മുൾപ്പടർപ്പിൽ തീയിറങ്ങിയ സംഭവം നമുക്കറിയാമല്ലോ. കർത്താവിനോട് പറഞ്ഞു, ഇവൻ എക്സ്ക്യൂസസ് പറയാണ്, എന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറയാണ്. കർത്താവ് പറയും, നിന്റെ കയ്യിലിരിക്കുന്ന എന്താണ്? ഇവൻ ഏറ്റവും ഭയമുള്ളത് മിസ്രൈമിനെയാണ്. മിസ്രൈമിനെ ഭയപ്പെട്ടാണ് അവൻ ഈ 40 വർഷം ഇവിടെ ചുറ്റിക്കറങ്ങി നടന്നത്. കർത്താവ് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന എന്താണ്? എൻ്റെ കയ്യിലിരിക്കുന്ന വഴി താഴോട്ടിട്ട്, താഴോട്ടിട്ടപ്പോൾ പാമ്പായി. പാമ്പിനെ കണ്ടപ്പോൾ ഭയപ്പെട്ടു ഓടുകയാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഈ മിസ്രൈമിൻ്റെ ചിഹ്നം പാമ്പാണ്. മിസ്രൈമിലെ ഫറവോൻ്റെ ആ കിരീടത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നത് പാമ്പാണ്. അവിടെ വടിയുടെ മേലിരിക്കുന്നത് പാമ്പാണ്. ആ സിംഹാസനത്തിൻ്റെ രണ്ട് ഇടത്തും ഇരിക്കുന്നത് പാമ്പാണ്. ആ പാമ്പ് മിസ്രൈമിൻ്റെ അടയാളമാണ്. പാമ്പിനെ അവൻ ഏറ്റവും പേടി. കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ പേടിച്ചോളേണ്ട കാര്യമില്ല, അതിൻ്റെ വാല കയറി പിടിക്കാൻ പറഞ്ഞു. കയറി പിടിച്ചപ്പോൾ വടി വീണ്ടും അവൻ്റെ കയ്യിലായിരിക്കുകയാണ്. അപ്പോൾ അവന് മനസ്സിലായി, എടാ കഴിഞ്ഞ 40 വർഷം മിസ്രൈം എവിടെയായിരുന്നു? എൻ്റെ കൈക്കകത്തായിരുന്നു. ഈ നീ ഭയപ്പെടുന്ന സാധനമൊക്കെ നിന്റെ കൈക്കകത്ത് ഒതുങ്ങാനുള്ളതേ ഉള്ളൂ. അതൊന്നും നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതിനെ നീ ഉപയോഗിച്ചൊരു രാജ്യത്തെ നീ വിടുവിക്കാൻ പോകുകയാണ്.
നിന്റെ പരാജയങ്ങളെ നീ വിജയത്തിന്റെ പടിയാക്കി. ദേശങ്ങളുടെ വിടുതൽ നിന്റെ അധരത്തിലൂടെ വെളിപ്പെടാൻ പോകയാ. അവിടെ ഈ വടിയുമായിട്ടാണ് ആ ഭാഗം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഈ വടിയുമായിട്ടാണ് ഇദ്ദേഹം മിസ്രയീമിൽ പോയത്. മിസ്രയീമിൽ പോയി കഴിഞ്ഞ് ഇദ്ദേഹം വടിയിട്ട് കഴിഞ്ഞപ്പോൾ അവിടുത്തെ മന്ത്രവാദികളും വടിയിട്ട് അവരുടെ വടിയും പാമ്പായി തീർന്നു. പക്ഷെ രണ്ട് പാമ്പും തമ്മിലൊരു വ്യത്യാസമുണ്ട്. മോശയുടെ പാമ്പ് എന്ത് ചെയ്തെന്നറിയാമോ? അവൻ്റെ മുഴുവൻ പാമ്പുകളെയും വിഴുങ്ങി. ഈ മോശയുടെ പാമ്പ് ഒന്നാമത്തെ പാമ്പിനെ വിഴുങ്ങുമ്പോൾ ഫറവോന്റെ മന്ത്രവാദികൾ ഇട്ട പാമ്പിന് വേണമെന്നുണ്ടെങ്കിൽ മോശയുടെ വടിയെ കയറി വിഴുങ്ങാമായിരുന്നല്ലോ. നടന്നില്ല. മോശയുടെ വടി നിന്ന് അവിടെ എത്ര മന്ത്രവാദിയുടെ വടിയുടെ വടി പാമ്പായി തീർന്നു. സകലതിനെയും വിഴുങ്ങിയെങ്കിൽ വിടരുത്, പിടിച്ചോ, ഒറ്റ ഒരെണ്ണത്തെ വിടരുത്. ഞാൻ ഒരു കാരണം കയറി വരുന്നു. ഏലിയാവിൻ്റെ മുൻപിൽ ബാലിൻ്റെ പ്രവാചകന്മാർ ഏലിയാവിൻ്റെ യാഗപീഠത്തിൽ തീറങ്ങിയപ്പോൾ ഏലിയാവ് പറഞ്ഞു, ഒറ്റ ഒരെണ്ണത്തെ വിടരുത്, മുഴുവൻ ബാലിൻ്റെ പ്രവാചകന്മാരെ തട്ടിക്കോണം. നിന്റെ മേൽ ഇന്ന് തീയുടെ ഇറങ്ങിയിരിക്കുക. നിന്റെ വീട്ടിനകത്ത് ഇതുവരെയും ഞെരുക്കം സൃഷ്ടിച്ച ഒറ്റ ഒരെണ്ണത്തെ വിടരുത്, വിടരുത്. പലയിടങ്ങളിൽ ഞെരുക്കുവാൻ വേണ്ടി ശ്രമം നടത്തി. ലോഹറോ ജനസ്യാർത്ഥനാദികൾക്ക് ആ ഞെരുക്കുവാൻ വേണ്ടി ശ്രമം നടത്തിയതെല്ലാം ആമേൻ ഒരെണ്ണത്തെ വിടരുത്. അവനെ മുഴുവൻ അറസ്റ്റ് ചെയ്യണം. ഒറ്റ പാമ്പിനെ വിടരുത്, എല്ലാത്തിനെയും വിഴുങ്ങണം. എടാ ഒരു ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. മോശയുടെ വടി മന്ത്രവാദികളുടെ സകല വടിയും വിഴുങ്ങി. പക്ഷേ മോശയുടെ വടിയുടെ വണ്ണം കൂടിയില്ല, നീളവും കൂടിയില്ല. ഇവനെ മുഴുവൻ തകർത്താലും നിനക്കൊരു പോരാട്ടവുമില്ല, ഒരു പോരാട്ടവുമില്ല. ഒരു പോരാട്ടവും നിനക്ക് അടിക്കാത്ത നിലയിൽ നിന്റെ വണ്ണവും കൂടത്തില്ല, നിന്റെ നീളവും കൂടത്തില്ല. നാട്ടിൽ തകർക്കേണ്ടതിനെ മുഴുവൻ തകർക്കുവാൻ ദൈവം നിന്നിലൂടെ തകർക്കേണ്ടതിനെ മുഴുവൻ തകർക്കാൻ കർത്താവ് അപ്പോയിന്റ് ചെയ്യുക. അതിനെ ഇനി പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത നിലയിൽ നിനക്കൊരു മുന്നേറ്റത്തെ പരിശുദ്ധാത്മ തരാൻ പോകും. ഒരു അവസാന ഭാഗത്ത് ഉള്ള ഒരു വാക്യങ്ങളുടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഇതിനെ മുഴുവൻ നന്മയാക്കാൻ പോകർത്താവ്. നിനക്കെതിരെ വരുന്ന വാൾ, നിനക്കെതിരെ വരുന്ന ഉപദ്രവം, നിനക്കെതിരെ വരുന്ന കഷ്ടത, നിനക്കെതിരെ വരുന്ന പട്ടിണി, നിനക്കെതിരെ വരുന്ന നഗ്നത, അതിനെ കർത്താവ് നന്മയാക്കി മാറ്റി.